ഹലോ എവരിവൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കുറേ ഒരു ഗ്യാപ്പിന് ശേഷമാണ് എന്നെ എല്ലാവരും കാണുന്നത് എൻ്റെ തൊണ്ടൊന്നും ശരിയല്ല അപ്പം ചെറിയൊരു സർപ്രൈസ് ഉണ്ട് ആഫ്റ്റർ വൺ ഇയർ നമ്മളുടെ ഒരു ഫ്രെയിമിൽ ഒരാളും കൂടെ വീണ്ടും വന്നിരിക്കുന്നു ഇയാളെവിടെ പോയേക്കായിരുന്നു എന്നൊക്കെ എല്ലാവരും ഞാനും അപ്പൊ ലീവ് എടുത്തു പക്ഷെ എനിക്ക് 20 days ലീവ് ഉള്ളൂ അതിലിപ്പോ രണ്ടു മൂന്ന് ദിവസം പോയി ഞാൻ 12th വന്നു അപ്പൊ ഞാൻ മാർച്ചിന് പോന്ന് പറയുന്നു എന്താവോ സോ അപ്പൊ ഞാൻ അങ്ങനെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഇപ്പൊ തന്നാണ് ഞങ്ങളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് രാമക്കൽ മേടാണ് ഇപ്പൊ ഈ ഒരു 20 days ഞങ്ങൾക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ട്രിപ്പ് പോവാ ഇങ്ങനെയൊക്കെയാണ് ടൈം സ്പെൻഡ് ചെയ്യാന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ആദ്യത്തെ ട്രിപ്പ് തന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് വേളാങ്കണ്ണിക്കാണ് സോ ഇപ്പൊ ഇടുക്കിയിലെ വീട്ടിൽ വന്നപ്പം വെറുതെ ചെയ്യാൻ പറയരുത് ഇങ്ങനെ രാമക്കൽമേട് വരെ പോയിട്ട് വരാൻ പറഞ്ഞിട്ട് ഇപ്പൊ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് രാമക്കൽമേടാണ് അത് കഴിഞ്ഞ് തിരിച്ചു ഞാൻ എന്റെ വീട്ടിൽ പോണം അവിടുന്ന് പിന്നെ ഞങ്ങൾ വേളാങ്കണ്ണി ട്രിപ്പാണ് പ്ലാൻ ചെയ്തേക്കുന്നത് സോ ഇതാണ് ഫസ്റ്റ് പ്ലാനിങ്സ് ഒക്കെ അല്ലേ സൺറൈസ് ആയി ഗൈസ് ഇത് ഫുൾ ഏലത്തോട്ടാണെന്നാണ് ചേച്ചി പറയുന്നത് ഈ സൈഡിൽ കാണുന്നത് ഇപ്പുറത്ത് മല കുന്ന് കൊന്ന് കോട പൊന്തി നിക്കുന്നതാണ് ഇവിടെ ഇന്ന് സൺഡേ ആയ കാരണം കൊണ്ടാണ് റോഡ് എത്ര ഫ്രീ ആയി കിടക്കുന്നത് എന്നാണ് പറയുന്നത് മൺഡേ ഒക്കെ എന്താ പറയാ ഫുൾ ഇവിടുത്തെ പണിക്കാര് ഏലത്തോട്ടത്തിന്റെ പണിക്കാരും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ വണ്ടികളൊക്കെ ഉണ്ട് ഭയങ്കര ബിസി ആയിരിക്കും ഇത്ര ഇപ്പൊ ഇങ്ങനെ സൈഡിൽ കാണുന്ന ഏതെങ്കിലും ഇലത്തോട്ടത്തിൽ കയറി കഴിഞ്ഞാ പ്രശ്നാക്കും നോക്കട്ടെ എവിടെയെങ്കിലും തുറന്നു കിടക്കണ്ടെങ്കിൽ ആരും കാണാണ്ടിരിക്കണം ചായ കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പത്തേന് അവിടുത്തെ ചേച്ചിക്ക് ഒരു കള്ളച്ചിരിയാണ് നമ്മളെ കാണുമ്പോ ഞങ്ങൾക്ക് ഒരു പ്ലേറ്റില് പൊറോട്ടയും കറിയും ചായയും ഒക്കെ കേട്ടോ രണ്ടുപേരും കൂടെ ഒരു പ്ലേറ്റിൽ കഴിക്കും ഇനിയും ചേച്ചി അത് പറഞ്ഞുകൊണ്ടിരുന്ന ചേച്ചി കൊല്ലങ്ങളായിട്ട് ഇപ്പൊ ഒരു പ്ലേറ്റിൽ കഴിച്ചോണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് ഇറങ്ങാൻ നേരമായപ്പോ ചേച്ചിയുടെ ഭാഗം ഒരു ലെട്ടു ഇവിടെ ഉണ്ടാക്കുന്ന രണ്ടുപേരും ഷെയർ ചെയ്ത് കഴിക്കുന്നൊക്കെ ശരി ചേച്ചി എന്നൊക്കെ ഇവിടെ താലിയൊക്കെ എടുത്ത് പുറത്തുണ്ടേക്കു എന്നിട്ട് ഇവരൊക്കെ ഇങ്ങനെ നോക്കി കളിയാക്കുന്നതാണ് എന്തായാലും പകുതി കഴിക്കാൻ പറഞ്ഞല്ലോ ഒരു അടിച്ചോ കോമഡി സീനുകൾ പോകുമ്പോ
സുവിശേഷം പറയാം. ഇനി ഇതുപോലെ നിനക്ക് കിട്ടട്ടെ. ചേട്ടാ നമുക്ക് അവിടെ പാർക്ക് ചെയ്തിട്ട് പോവാം. ഈ കൂടെ ഈ വണ്ടി കയറ്റണോ? എനിക്ക് പേടിയാവണെന്ന്. കാര്യങ്ങളൊക്കെ എടുത്തില്ലെങ്കിൽ ഒരു സമാധാനമല്ല. അതേ ഇരിക്കണു രണ്ടുപേര്. നമ്മൾ അവിടെയൊക്കെയാണ് പോകുന്നത്. അയ്യോ മൈ ഗോഡ്, പറപ്പിച്ച് വിടുതാപ്പാ. ആ ഇത്ര ഉള്ളായിരുന്നോ? ഇതിനാണോ ഞാൻ അത്ര പേടിച്ച്? ഞാനോർത്തു ഇങ്ങനെ ഭയങ്കര സ്പീഡിലൊക്കെ ഇങ്ങനെ കേറിക്കു പോകുന്നു. കാണുന്നതാണ് കാറ്റാടിപ്പാടം. കാറ്റാടിപ്പാടം പാസ് എടുക്കുന്ന എവിടെയോ. എന്നാ എടുക്ക. കുറച്ചുകാലായുള്ളൂ ഈ പാസും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഈ സ്റ്റാച്ചു ഇതൊക്കെ വന്ന് സ്റ്റാച്ചു പണിക്കുക അത് ഇതെങ്ങനെയൊക്കെ വന്നേ പിന്നെ കുറച്ചായുള്ളൂ ഈ പാസും കാര്യങ്ങളൊക്കെ ആയിട്ട്. നേരത്തെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾ എപ്പോഴും വരുമായിരുന്നു ഇടയ്ക്കൊക്കെ. പിന്നെ പ്ലസ് ടു ടൈമിലൊക്കെ പഠിക്കുന്ന സമയത്തും വീട്ടിലൊന്നും അറിയാണ്ട് വിളിച്ചും പത്തും ബൈക്കൊക്കെ എടുത്ത് വരുമായിരുന്നു ഞങ്ങൾ എല്ലാവരും. വീട്ടിൽ നിന്ന് വീട്ട് ഇങ്ങനെ ഫാമിലിയായിട്ട് വരുമ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കി വരും. ഇതോ നമ്മുടെ ഇടുക്കി ഡാമില്ലേ, നമ്മളൊന്ന് കഴിയണ പോയ ഇടുക്കി ഡാമില് പറയില്ലേ രണ്ട് മല, കുറവനും കുർത്തിമലയും. ആ കുറവനും കുർത്തിയാണ് ഈ കുറവനും കുർത്തി. പിന്നെ എന്തിനാന്ന് എന്നോട് ചോദിച്ചപ്പോ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് ആയ കാരണം അവിടെ വെക്കാനാ. അവിടെ ഡാമായില്ലേ തോന്നി കൊടുത്തുകൊണ്ട് വെക്കുക. അവിടെ കഥ അങ്ങനെ തന്നെയല്ലേ. താഴെ കാണുന്നതാണ് തമിഴ്നാട്, അതാണ് മറ്റേ മല. നിനക്ക് നടക്കാൻ പറ്റുമെങ്കിൽ ഞാൻ റെഡി. ഏതാ മലയിലോട്ടോ പോടത്തു? ഇവിടുന്ന് ഇങ്ങനെ മലയിലോട്ട് നടക്കണേ. ഇവിടുന്ന് അല്ല താഴെ ഇറങ്ങിയിട്ട് നമ്മൾ വാങ്ങുന്നത്. ആ വഴിയുണ്ടോ അല്ലെങ്ങനെ അവിടെ മരിയോ? നല്ല രസം. അതിൻ്റെ അവിടെ ചെന്നിട്ട് താഴേക്ക് നിൽക്കണം. നിനക്ക് ആ ഏറ്റവും ടോപ്പിലേക്ക് കയറാൻ പറ്റിയില്ലെങ്കിലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ താഴേക്ക് തന്നെ രസം. ഫുൾ ക്ലൗഡ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കാണാം. എന്ത് മനുഷ്യൻ, നിന്നെ കൊണ്ട് സ്ഥലത്ത് പോകാൻ പറ്റില്ല. പരിഷ്കാരി, പച്ച പരിഷ്കാരി. എന്തിനാണ്
ഇന്നലൊക്കെ പറ നിങ്ങൾ ഫോട്ടോ സെക്ഷനിലായിരുന്നു. ഇത് പെരുന്നമ്പാറല്ലോ, അതെന്തോ ഒരു സാധനം. ഇനി ഞാൻ പറഞ്ഞല്ലോ, ദേ അമ്പല മീനൊന്നും കാണാനില്ല. വണ്ടി ഓടിക്ക്, എനിക്ക് ഒന്നാമത് ഇതിൽ കൂടെ പോകുമ്പോ പേടിയാവ. അമ്മേ, ആ വണ്ടി അവിടെ എങ്ങാനും ഇട്ടിട്ട് നടന്നാ പോരാർന്ന് വെച്ചായ. ഇനി ഇത് മൊത്തം കൂടെ കേറണ്ടേ? എനിക്ക് പേടിയാവും, എനിക്ക് പേടിയാവണു. രാമക്കൽമേട് പോയി വന്നു, തിരിച്ച് നമ്മള് കോതമംഗലം എത്തി. ഇപ്പൊ ഞാൻ പറയില്ലേ, പെരുന്നാളിന് വേണ്ടിയിട്ട് എന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ നമുക്കിവിടെ ബ്ലോക്ക് വൈൻഡപ്പ് ചെയ്യേണ്ട ടൈം ആയിരിക്കുന്നു. ഞാൻ എടുത്തു രാവിലോട്ട് ഡ്രൈവ് ചെയ്ത് ക്ഷീണിച്ച് ഹാൻഡ് ഓവർ ചെയ്തു. മാഡമാണ് ഡ്രൈവിംഗ്, അതുകൊണ്ട് കോൺസെൻട്രേഷൻ പോകുന്നു പറഞ്ഞിട്ട് അധികം സംസാരിക്കുന്നൊന്നുമില്ല. അതുകൊണ്ട് ട്രിപ്പിൽ കാണാമല്ലോ. ബൈ ബൈ.